പ്രതിപക്ഷ സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് കോൺഗ്രസ് നേതൃത്വമാണ് കൊടുക്കുന്നത്. കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത് നന്നായി, തെരഞ്ഞെടുപ്പിലേക്ക് പോയത് നന്നായി എന്ന് പറയുമ്പോഴും വലിയ സീനിയറായ കാർഗയും നമ്മുടെ ജൂനിയർ കോൺഗ്രസിൽ ജൂനിയറായിട്ടുള്ള തരൂരും തമ്മിലാണ് മത്സരം. മലയാളി എന്ന നിലയിൽ തരൂരിനോട് നമുക്കൊരു സ്നേഹമുണ്ട്. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കാർഗെ എന്ന് പറയുന്ന കർണാടകക്കാരൻ അനിവാസിയാണ്. അദ്ദേഹം ബൂത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, പി സി സി നേതൃത്വം, എ ഐ സി സി നേതൃത്വം, കേന്ദ്രമന്ത്രിപദം, എം എൽ എ സ്ഥാനം 9 പ്രാവശ്യം, എം പി സ്ഥാനം, ഇങ്ങനെയൊക്കെ വാങ്ങി കയറി വന്ന ആളാണ്. കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് കയറി വന്ന ഒരു നേതാവാണ്. തരൂരിനെ സംബന്ധിച്ച് തരൂര് കേരളമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഇന്ത്യയായിട്ട് ബന്ധമില്ല. യു എനിൽ പോയി കിടന്ന് 10-25 കൊല്ലം യു എൻ പ്രതിനിധിയായിട്ട് ലോക പൗരനായിട്ട് ജീവിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ സംസ്കാരത്തെ പറ്റിയൊന്നും അദ്ദേഹത്തിന് നല്ല അറിവുണ്ടെന്ന വിശ്വാസം എനിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനയും കാണുമ്പോൾ കോൺഗ്രസ് വിരുദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ആ മത്സരം എങ്ങനെ വരുന്ന ആർക്കും അറിയാം. കോൺഗ്രസ് കാർഗെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവാ. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ തരൂര് കോൺഗ്രസ് തന്നെ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. സുധാകരൻ പറഞ്ഞ വിവരമില്ലായ്മയെന്ന് ഞാൻ പറയരമാണ്. എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു പൊതുവായിട്ട് കേരളം മുഴുവൻ നടക്കുന്ന ഒരാളാണല്ലോ. ആ സുധാകരനെ കുറ്റപ്പെടുത്തുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം. ഈ സുധാകരൻ പറഞ്ഞതിനാൽ അന്തർലീനമായിരിക്കുന്ന വിഷയമുണ്ടല്ലോ, വളരെ പ്രസക്തിയുണ്ട്. അതായത് കണ്ണൂര്, ഞാൻ എത്ര പ്രാവശ്യം വരുന്നത്, കണ്ണൂരുകാരൻ രാഷ്ട്രീയത്തിലവർ അങ്ങോട്ടും കൂടെ കുത്തും പെട്ടുകയും ചെയ്യും. നമ്മുടെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ, കോട്ടയം, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം മേഖലയിൽ അങ്ങനെ ഒരു മടിയില്ല നമ്മുടെ ആളുകൾക്ക്. അതായിരിക്കാം പിണറായി ഈ സുധാകരനെ കൂടി ഇത് പറയിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സുധാകരൻ ഇങ്ങനെ പറയേണ്ടതല്ലോ. അതുകൊണ്ട് സുധാകരനെ പറഞ്ഞതിനകത്ത് സുധാകരനെ കുറ്റപ്പെടുത്തണ്ട. എന്റെ അനുഭവം വെച്ച് പറയാൻ കണ്ണൂരുകാരന്റെ അത്ര സംസ്കാര മാന്യമായ സമീപനം നമ്മുടെ ഈ തെക്കൻ കേരളത്തിലുള്ള ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള സത്യമുണ്ട്. അതുകൊണ്ട് ചെയ്യാവുന്ന പറഞ്ഞപ്പോൾ അത് വലുതായി പോയി എന്നുള്ളൂ, ഇച്ചിരി കടുപ്പിച്ച് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആ സ്വഭാവം നമ്മുടെ തെക്കന്മാർ മാറ്റുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് ഗുണകരം ചെയ്യാമെന്നുള്ളതാണ് അർത്ഥം. ലക്ഷ്മണൻ കൊണ്ടേണ്ട കാര്യം അത് തന്നെയല്ല. ലക്ഷ്മണൻ എങ്ങനെ സീതയോടൊരു ഒരു ഒരു ഗോത്രമുണ്ടായി വരുന്ന അത്ര ഗുണകരമായ ഒരു വാർത്തയായിരുന്നല്ലോ. ഏതായാലും ഉടനെ തന്നെ അത് മാറുകയാണ്. എന്നാലും ഈയിടം ചരിത്രമൊക്കെ പറഞ്ഞ് ചരിത്രവും പുരാണവും പറഞ്ഞ് രണ്ട് മേഖലയാക്കി തിരിക്കാൻ പാടില്ല. പക്ഷേ സുധാകരൻ പറഞ്ഞതിനകത്ത് നമുക്ക് അർത്ഥത്തിൽ കുറെ കാര്യം ഉണ്ട് താനും. ഇതാണ് എന്റെ ഒരു നിഷ്പക്ഷമായ കാഴ്ചപ്പാട്.